വാക്സിനുകളെ പറ്റി നമുക്ക് അല്പം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. വാക്സിനുകളുടെ തുടക്കം എന്ന് പറയുന്നത് കുറച്ചുകൂടി പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മിട്രിഡോട്ട് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് വാക്സിനേഷൻ്റെ ഒരു പ്രാഗ് രൂപം എന്ന് പറയാവുന്ന ഒരു കാര്യം നടക്കുന്നത്. തന്നെ അപായപ്പെടുത്താൻ കൊട്ടാരത്തിലുള്ള മറ്റുള്ള ആൾക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു തോന്നലിൽ നിന്നും അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാത്തരം വിഷയങ്ങളും അല്പാൽപം അല്പാൽപം സേവിച്ച് പിന്നീട് എത്ര കൂടിയ അളവിൽ വിഷം അകത്ത് ചെന്നാലും അതിനെ മറികടക്കാൻ സാധിക്കും എന്ന ഒരു ചിന്തയിൽ നിന്നും എല്ലാ ദിവസവും ഭക്ഷണത്തോടൊപ്പം അല്പാൽപം വിഷം കഴിച്ച് നോക്കിയ ഒരു ആളായിരുന്നു മിട്രിഡോട്ട് രാജാവ്. ഇനി നമുക്ക് വേണമെങ്കിൽ മിട്രിഡോട്ടിസം എന്ന് പറയാം. ഇതിൽ നിന്നുമാണ് വാക്സിനേഷൻ്റെ തത്വം. അത് ഇത്രയേ ഉള്ളൂ, ചില രോഗാണുക്കൾ, അത് ബാക്ടീരിയകളോ വൈറസുകളോ ആവാം, അവ മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉണർന്ന് ഈ രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുമെന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പേ തന്നെ ഈ രോഗാണുക്കൾ നമ്മെ കീഴ്പ്പെടുത്തി ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, തളർച്ച പോലെയുള്ള കാര്യങ്ങൾ നൽകും. ഇതിനെ എങ്ങനെ മറികടക്കാം? ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത് അവയ്ക്ക് ഒന്നും ചെയ്യാനാവാതെ വരുമ്പോഴാണ് ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ സയൻസ് വികസിച്ചപ്പോൾ ഇതിലെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഇത്തരം രോഗാണുക്കളെ മൊത്തത്തിൽ, അതായത് അവരുടെ കോശം മൊത്തത്തിൽ, അതല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ടോക്സിൻസ്, അതുമല്ലെങ്കിൽ അവരുടെ കോശത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇവയെ അല്പമൊന്ന് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നേർപ്പിച്ചത് കൊണ്ട് ഇവയ്ക്ക് രോഗമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ രോഗപ്രതിരോധ ശക്തിയെ ഉണർത്തി ഈ രോഗാണുക്കൾക്കെതിരായി ശരീരമുണ്ടാക്കുന്ന പ്രതിരോധ വസ്തു, അതൊരു മാംസ്യ തന്മാത്രയാണ്, പ്രോട്ടീനാണ്, അതിനെ നമുക്ക് പ്രതിദ്രവ്യം അഥവാ ആൻറ്റിബോഡി എന്ന് പറയാം, ഇത് ശരീരം ഉണ്ടാക്കി വയ്ക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ രോഗാണുക്കൾ കയറിക്കഴിഞ്ഞാൽ അവയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് ഗുരുതരമായിട്ടുള്ള പല അസുഖങ്ങളിൽ നിന്നും നമ്മളുടെ ശരീരത്തിനെ നമ്മൾ രക്ഷിച്ചെടുത്തത്. ഇതാണ് വാക്സിനേഷൻ. ഒരു 40-60 വർഷങ്ങൾക്ക് മുമ്പോട്ട് പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്മാൾ പോക്സ് അഥവാ വസൂരി വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ ജനസംഖ്യയിലെ എല്ലാത്തരം ആൾക്കാരെയും ഇത് ബാധിക്കുകയും നിരവധി പേർ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും. കുറച്ച് പേര് മാത്രം അങ്ങിങ്ങ് രക്ഷപ്പെടും. വസൂരി വന്ന് മരിച്ച ആൾക്കാരെ പായിൽ കെട്ടിപ്പൊതിഞ്ഞ് ദൂരെയുള്ള പ്രദേശങ്ങളിൽ കൊണ്ട് മറവ് ചെയ്യാൻ അതിനും ചില ആൾക്കാർ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിരുന്നു. അതുപോലെ പോളിയോ വന്ന് കാലുകൾ മാത്രമോ അല്ലെങ്കിൽ കൈകളും കാലുകളുമോ അല്ലെങ്കിൽ ശരീരത്തിൽ കഴുത്തിന് താഴോട്ടോ ഒക്കെ തളർന്നു പോയിട്ടുള്ള നിരവധി കുഞ്ഞുങ്ങൾ പഴയ തലമുറയിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്തരം കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള, ശ്വാസം പോകുന്ന വഴിക്കുള്ളിൽ ഒരു പാട പോലെ ഒരു മെംബ്രെയിൻ അതുണ്ടാവുകയും ശ്വാസ തടസ്സമുണ്ടാവുകയും കുട്ടികൾ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. അതുപോലെ ടെറ്റനസ് അഥവാ കുതിരസന്നി, പഴയ കാലഘട്ടത്തിലെ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ പൊക്കിൾക്കൊടിയിൽ ചാണകം, ചാണകം ദിവ്യ വസ്തുവാണെന്നാണല്ലോ ആർഷഭാരതവാദികൾ പറയുന്നത്. അല്ലെങ്കിൽ പഴയ തലമുറയിലെ ഒരുപാട് പേരുടെ വീടിനകം തറ ചാണകം ഉപയോഗിച്ചാണ് മെഴുകിയിരുന്നത്. മുറിവോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അതിൽ ബാഹ്യ വസ്തുക്കൾ, ഫോറിൻ ബോഡി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാണകം പോലെയുള്ള വസ്തുക്കളിൽ വളരുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനെ, ആ ഒരു പേരുള്ള ബാക്ടീരിയ, അത് അകത്ത് കയറിക്കഴിഞ്ഞാൽ
ഓരോരോ മാംസപേശികളായിട്ട് തളർന്ന് 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 അവസാനം പ്രധാനമായിട്ട് നമ്മൾ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന ഡയഫ്രം അഥവാ പ്രാചീരം ഇത് ഉൾപ്പെടെ തളർന്ന് നമ്മളൊരുമാതിരി കുതിര രണ്ട് കൈയും പൊത്തി ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ആ അവസ്ഥയിലേക്ക് ശരീരം വില്ലുപോലെ വളഞ്ഞ് അങ്ങനെ വരുന്ന, അതുകൊണ്ടാണ് അതിന് കുതിരസന്നി എന്ന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള അസുഖങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്ക് ആ ജനിക്കുന്ന സമയം തൊട്ട് തുടങ്ങുന്ന വാക്സിനുകളാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചെടുത്തത്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ നിന്നും ആധുനികതയിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ ഉത്തരാധുനികത എന്ന് പറയും പോസ്റ്റ് മോഡേണിസം അതിലേക്ക് പോയപ്പോൾ അവിടെ വാളെടുത്ത കുറേ പേരൊക്കെ വെളിച്ചപ്പാടുകളാണ്. അവർ വാക്സിൻ എന്ന് പറഞ്ഞാൽ ചലമാണെന്നും ഇതിനകത്ത് മെർക്കുറി ഉണ്ടെന്നും ഇത് ഓട്ടിസം ഉണ്ടാകുമെന്നൊക്കെ നല്ല രീതിയിൽ അങ്ങ് തെള്ളിക്കൊണ്ടുവരികയാണ്. ഈ തെള്ള് കേൾക്കേണ്ട താമസം മലയാളി, ഇത് ജനസംഖ്യ കുറയ്ക്കാൻ ബിൽഗേറ്റ്സ് കൊണ്ടുവന്നതാണ്, ഇതിൽ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളുണ്ട്, ഇത് എന്ന് പറയുന്നത് ചലമാണ്, ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുന്നു. അതോടൊപ്പം അതിനകത്ത് മതപരമായ ചില അംശങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വാക്സിൻ വിരുദ്ധത എന്ന് പറയുന്നത് എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാം. കുറേയധികം ജനങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. സമാന്തര വൈദ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കപട വൈദ്യങ്ങൾ അത് പഠിച്ചിറങ്ങി പേരിന് മുമ്പിൽ ഡോ അഥവാ ഡോക്ടർ എന്ന് വെച്ചിരിക്കുന്നവർ പോലും ഇതിനെ സയൻസിനെ അന്ധമായിട്ട് എതിർക്കുകയും കൂടെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു. ഈ അടുത്ത കാലത്ത് പോലും കേരളത്തിൽ തൊണ്ടമുള്ള അഥവാ ഡിസ്തീരിയ ബാധിച്ചുള്ള മരണങ്ങൾ ഒരു ആധുനിക സമൂഹത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഇത്തരം അസുഖങ്ങൾ എന്തുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വാക്സിനേഷനിൽ നിന്നും ജനങ്ങൾ അകന്നു, യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോയത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു രാസവസ്തുവിൻ്റെ കണങ്ങളുടെ വിന്യാസമാണ് അതിൻ്റെ ഭൗതിക ഗുണം നിശ്ചയിക്കുന്നത്, അല്ലാതെ അതിലെ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ അതിൻ്റെ വിന്യാസം. മെർക്കുറി എന്ന് പറയുന്നത് 1960s ജപ്പാനിലുണ്ടായ മീനമാത ദുരന്തം അത് വന്നപ്പോഴത്തേക്കാണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ അകത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉറുക്കകളെ തകരാറിലാക്കും, അത് അപകടകാരിയാണ് എന്ന കാര്യം ഒരുപാട് പേര് മനസ്സിലാക്കുന്നു. പക്ഷേ മെർക്കുറിയുടെ തന്നെ ചില സംയുക്തങ്ങൾ തയോമെർസോൾ പോലെയുള്ള വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള സംയുക്തങ്ങൾ അതുപോലും വളരെ അല്ലെങ്കിൽ ലക്ഷത്തിലൊരു അംശം പ്രിസർവേറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യത്തിന് ഹാനികരം വെച്ചാൽ ഒട്ടും തന്നെ ഹാനികരമല്ല. അതിനെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്സിനിൽ മെർക്കുറി എന്താണെന്നോ മെർക്കുറിയുടെ സംയുക്തങ്ങൾ എന്താണെന്നാൽ എന്താണെന്നോ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ കണങ്ങളുടെ വിന്യാസമാണ് ഒന്നിൻ്റെ ഭൗതിക ഗുണം നിശ്ചയിക്കുന്നതെന്നും യാതൊരു അറിവുമില്ലാത്ത കുറേ പേര് അവരുടെ പ്രശസ്തി അവർക്ക് ചുളിവിൽ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് വാക്സിൻ വിരുദ്ധതയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേര് ഇതിനകത്ത് പോയി വീഴാറുണ്ട്. അങ്ങനെ വീഴുന്നവർ ഇതെന്തോ മോശം സാധനമാണ് എന്ന് കരുതി ഇതിൽ നിന്നും വഴിമാറി നടക്കുന്നു. ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? അവരുടെ കുട്ടികൾ, ഒന്നും പറഞ്ഞുകൊണ്ടാത്ത കുഞ്ഞുങ്ങളാണ് അവരുടെ ഈ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ അവരുടെ ഇത്തരം പിടിവാശികൾക്ക് ബലിയാടാവുന്നത്. ലോകത്തു നിന്നും തുടച്ചു നീക്കിയ അസുഖമാണ് വസൂരി. ഇത് വരുന്നതിന് മുമ്പ് മാരിയമ്മൻ വിളയാട്ടം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു. ഈ വിളയാട്ടം എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയിലും റഷ്യയിലുമുള്ള രണ്ട് ലബോറട്ടറികളിൽ മാത്രമായിട്ട് ചുരുങ്ങി. കാരണം ഈ വൈറസിനെ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അഥവാ ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വൈറസ് വീണ്ടും വരികയാണെങ്കിൽ അപ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻ ഉൽപ്പാദനത്തിന് മറ്റുമായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. വേറെ എങ്ങും ഇത് ലഭ്യമല്ല, നമ്മൾ വസൂരി കാണാറില്ല. പോളിയോ ഇന്നും മത തീവ്രവാദികളാൽ നയിക്കപ്പെടുന്ന ഏതാനും വിരലെണ്ണാവുന്ന ഏതാനും ചില രാജ്യങ്ങൾ ഒഴികെ ബാക്കി എങ്ങും തന്നെ പോളിയോ ഇല്ല. കാരണം ഊർജിതമായിട്ടുള്ള പോളിയോ വാക്സിൻ, ഇന്ത്യയിൽ പോലും പൾസ് പോളിയോ പ്രോഗ്രാമുകൾ വന്നു, എല്ലാവരെയും
അല്ലെങ്കിൽ അങ്ങേയറ്റം പിന്നോക്കം നിന്ന് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഏറ്റവും കുഗ്രാമങ്ങളിൽ പോലും കടന്നു ചെന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധിതമായിട്ടും പോളിയോ വാക്സിനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഇന്ത്യയിൽ ഈ കേസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കുവാനുണ്ട് എങ്കിലും വാക്സിനുകൾ കൊണ്ടുവന്നത് കൊണ്ടല്ല, മറിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടത് കൊണ്ടാണ് ഈ രോഗങ്ങൾ കാണാത്തതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് സാഹിത്യം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രിവെൻറ്റബിൾ അല്ലെങ്കിൽ തടയാവുന്ന ഇത്തരം അസുഖങ്ങളെ നമ്മുടേതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളോ നമ്മുടെ ചില പിടിവാശികളോ കൊണ്ട് കുഞ്ഞുങ്ങളെ ആ വഴിയിൽ നിന്ന് നമ്മൾ മാറ്റി നടത്തി അവർക്ക് പ്രകൃതിയിൽ നമുക്ക് കൊടുക്കാവുന്ന ആർജിത പ്രതിരോധ ശേഷി അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു സുവർണ അവസരം നിഷേധിക്കുകയും തദ്വാര പിന്നീട് അവരെ രോഗങ്ങൾക്ക് വശമ്പതരാക്കി കൊടുക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നത് വിശകലനം ചെയ്യുക, വിമർശന വിധേയമാക്കുക, അവരവരുടെ യുക്തി ഉപയോഗിച്ച് ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന് സയൻസിൻ്റെ അപ്ലൈ ചെയ്യുക, സയൻസ് എന്താണെന്നുള്ളത് അതിനകത്ത് പ്രയോഗിക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പലരും എടുത്തു പറയുന്നൊരു കാര്യം, വാക്സിൻ കൊടുത്തിട്ടും ചില കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നിട്ടില്ലേ, ലക്ഷത്തിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ജനിക്കുമ്പോൾ രോഗപ്രതിരോധ ശക്തി വളരെ സീറോ പൂജ്യമായിരിക്കും. അത്തരം കുഞ്ഞുങ്ങളിൽ നേർപ്പിച്ച് അകത്തേക്ക് കൊടുക്കുന്ന രോഗാണുവിൻ്റെ ഭാഗം പോലും രോഗമുണ്ടാകാം. 10 ലക്ഷത്തിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം നമ്മളീ പൊക്കി കാണിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള 999,998 പേര് രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒന്നോ രണ്ടോ എടുത്ത് പൊക്കി കാണിക്കുക എന്നുള്ളത് ഈ വാക്സിൻ വിരുദ്ധത കൊണ്ട് നടക്കുന്നവരുടെ ഒരു ശീലമാണ്. നമുക്കതല്ല വേണ്ടത്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ ലോകത്ത് സഞ്ചരിക്കുക, സയൻസിലൂടെ സഞ്ചരിക്കുക, യാഥാർത്ഥ്യം കണ്ടെത്തുക. അതനുസരിച്ച് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഗുണനിലവാരം ക്വാളിറ്റി ഉള്ളതാക്കാൻ നോക്കുക. ഇത്തരം അനാവശ്യ പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. താങ്ക്സ്.